നമസ്കാരം. ടി പി വധക്കേസിലെ പ്രതികളെ രക്ഷിച്ചെടുക്കുമോ, അവരെ സഹായിക്കുമോ? നമുക്കെല്ലാവർക്കും അറിയാം, ടി പി വധക്കേസ് ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന, കോതമ്പിന്റെ ആഹാരം കഴിക്കുന്ന, ന്യൂഡിൽസും ഫ്രൈഡ് റൈസും ഉപ്പുമാവും കഴിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം മഹാരഥന്മാർ, ഉന്നതന്മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ MLA മന്ത്രിയൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന്. അരിയാഹാരം കഴിക്കുന്നവർ ഇപ്പോ പൊട്ടന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ, കേരളത്തിലെ മലയാളികൾ വായപൊത്തി മിണ്ടാണ്ട് നിൽക്കുന്ന അടിമകളാണ്, ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹം. ടി പി വധക്കേസ് എത്ര ക്രൂരമായ കൊലപാതകമാണ് നമുക്കറിയാം. ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ നിശീതമായി വിമർശിച്ച 51 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ മാടിനെ വെട്ടുന്നതിലും കഷ്ടമായി വെട്ടിക്കൊന്ന ഒരു നാട്, ഒരു രാഷ്ട്രീയം, ഒരു ചെറ്റ ഗുണ്ട അലവലാതി രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടത്? നമുക്ക് കാലാകാലങ്ങളായിട്ട് അറിയാം, ടി പി പ്രതികളെ ഏതെല്ലാം തരത്തിൽ സംരക്ഷിച്ചു. കേരള പോലീസ്, എന്റെ സഹോദരന്മാർ, നമ്പർ 1 പോലീസാണ്. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് കളിക്കവിളയിൽ നിന്ന് ഒരാളെ കാറിൽ പോയി കഴുത്ത് മുറിച്ച് കൊന്ന ഒരു ഗുണ്ടയെ നിങ്ങൾ വെറും 10 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്തു, തെളിവ് കണ്ടെത്തി, പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ദദാന പോലീസ്. പക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ സെക്യൂരിറ്റിയുടെ ഒരു പണി പോലും ചെയ്യുന്നില്ല, വാച്ച്മാന്റെ പണി പോലും പോലീസ് ചെയ്യുന്നില്ല. കാരണം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ട്, രാഷ്ട്രീയത്തിന് വിധേയമായിക്കൊണ്ട് നിങ്ങൾ പോലീസ് പണിയെടുക്കുന്നത് കൊണ്ടാണ് ടി പി ചന്ദ്രന്റെ വധക്കേസായാലും, അഭിമന്യുവിന്റെ കൊലക്കേസാണെങ്കിലും, ഷുഹൈബിന്റെ കൊലക്കേസാണെങ്കിലും പ്രതികളെ പിടിക്കാത്തതും അവരുടെ കേസ് നീണ്ടു നീണ്ടു പോകുന്നതും. എന്നെ മനസ്സിലാക്കുന്നവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അഴിമതിയും അക്രമവും നടത്താൻ രാഷ്ട്രീയക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസാണ് കേരളത്തിന്റെ ശാപം. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി 3 പോലീസ് ഉദ്യോഗസ്ഥരെ, ജയിൽ സൂപ്രണ്ടുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഒത്തുകളിയല്ലെന്ന്? ഈ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥർ തീർച്ചയായും 6 മാസത്തിനകം അല്ലെങ്കിൽ 1 വർഷത്തിനകം ഉന്നത സ്ഥാനത്ത്, ഉന്നത പദവിയിൽ ഈ 3 പോലീസുകാരും വരും. കാരണം പോലീസുകാർക്ക് എന്ത് കാര്യം? ടി പി വധക്കേസിലെ ക്രൂരമായി കൊന്ന കൊലയാളികൾക്ക് പരോള് കൊടുക്കാൻ, ജയിലിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട എന്ത് കാര്യമുണ്ട്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിൽ രാഷ്ട്രീയം ഇത്രയും ചെറ്റകളായാൽ, രാഷ്ട്രീയത്തിൽ ഇത്രയധികം കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകങ്ങളും ഗുണ്ടകളും വന്നാൽ ഈ നാട് രക്ഷപ്പെടില്ല. ഈ ജനാധിപത്യത്തിന് വേണ്ടി ചെറുപ്പക്കാർ സംസാരിക്കില്ല. പിന്നെ MLA MP ഒക്കെ അവർക്ക് പൊട്ടടിച്ച് ചിന്നാനുള്ള എല്ലാ വകവുമുണ്ട്. മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും ഇവിടുത്തെ വിലക്കയറ്റം, ഇവിടുത്തെ കൊലപാതകം, ഇവിടുത്തെ സാമൂഹ്യ വിപത്ത്, രോഗങ്ങൾ, ആശുപത്രി ബില്ല്, കുക്കിംഗ് ഗ്യാസ്, പെട്രോള്, പലവ്യഞ്ജനം, സാധനം ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ വോട്ടർമാർ, സാധാരണക്കാർ ജീവിക്കുന്നത് പോലും ഇവരെ സുഖമായി ജീവിപ്പിക്കാൻ വേണ്ടി, ഇവർക്ക് അർമാദിച്ച് 6 അടി ജീവിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം അപ്പാടെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും, MLA യും MP യും പഞ്ചായത്ത് മെമ്പറും രാഷ്ട്രീയക്കാരെല്ലാം സുഖമായി ജീവിക്കുന്നു. ഉന്നതരും പ്രമുഖരും ഇവർക്ക് കൈക്കൂലിയായി, കമ്മീഷനായി, അഴിമതിക്ക് കൂട്ടു നിൽക്കുമ്പോൾ പല സഹായവും ചെയ്തു പോകുന്ന ഈ രാഷ്ട്രീയം ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാർ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാത്തത്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വരുന്ന പലരും ഒരു കച്ചവട മനസ്സുമായിട്ട്, ഒരു ഉടായ്പ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഒരു പ്രമുഖ പത്രമാധ്യമ പ്രവർത്തകൻ, ദൃശ്യ മാധ്യമ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തനത്തിന് വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കാനല്ലേ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രമാധ്യമ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക്, പൊതുരംഗത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുന്നു. ആരെ? നമ്മളെ ഉണ്ടാക്കാൻ.
ഇവര് നന്നാവണം, ഇവന്റെ കുടുംബം നന്നാവണം, ഇവന്റെ പാർട്ടി നന്നാവണം. ഈ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ ചെറുപ്പക്കാർ ഉണരണം. കഴിയുമെങ്കിൽ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ടി പി വിധ കേസിൽ പരോൾ കൊടുക്കാൻ വേണ്ടി 3 ജയിൽ സൂപ്രണ്ടുമാർ ശുപാർശ ചെയ്യുകയും അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്താണ്, അവരെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ടത്. തീർച്ചയായും രാഷ്ട്രീയ സ്വാധീനം, പ്രത്യേകിച്ചും ഈ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മന്ത്രിമാരും MLA മാരും രാഷ്ട്രീയ പാർട്ടിയും, ടി പി യെ വെട്ടിക്കൊല്ലാൻ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ ഇവർക്ക് പരോള് കൊടുക്കാൻ, എന്തില്ലെങ്കിൽ അവരൊന്ന് സുഖിപ്പിക്കാൻ, അല്ലെ അവർ പേര് വിളിച്ചു പറയും ഇതുങ്ങളൊക്കെ ജയിലിൽ കിടന്ന് ചാവാറാവുമ്പോൾ. ടി പി വധക്കേസിലെ ചാവാറാവുമ്പോഴെങ്കിലും ഈ പ്രതികൾ ആരാണ്? ഈ 51 വെട്ടിന്റെ ആള്, ഇയാൾക്ക് ഇരട്ട ചങ്കാണോ, 16 ചങ്കാണോ, ഇയാൾ കാരണഭൂതമാണോ, ഇയാൾ ഉടായിപ്പാണോ, ഇയാൾ വീണ തേങ്ങ പറക്കുന്ന ആളാണോ, അല്ലെങ്കിൽ മരത്തിൽ കയറി തേങ്ങ പറക്കുന്ന ആളാണോ എന്നെല്ലാം ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ വിളിച്ചു പറയും. കാത്തിരിക്കുക, കേരളത്തിന്റെ കലാപ രാഷ്ട്രീയം, കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയം, കേരളത്തിന്റെ അഴിമതി രാഷ്ട്രീയം ഇന്ത്യയിൽ മുഴുവൻ പടരുകയാണ്. ഇതിന്റെ എല്ലാം തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്. നമ്മൾ വോട്ടർമാർ വായ തുറക്കില്ല. ഏതായാലും ടി പി വധക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്നുള്ളത് അന്വേഷിക്കാൻ CBI അല്ലെങ്കിൽ നല്ല ഉയർന്ന അന്വേഷണ ഏജൻസികൾ വന്നില്ലെങ്കിൽ ഇതിലെ യഥാർത്ഥ പ്രതികൾ, ഇതിലെ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.